ओके ना, अस्सलाम वालेकुम वरहमतुल्लाहि वबरकातुहू। എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്താൽ നന്നായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്, ഖുർആനിക പഠനത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. സ്വാഭാവികമായും ഡൽഹി മലയാളി ഹൽക്കയുടെ നേതൃത്വത്തിലുള്ള ഈ ഖുർആൻ സ്റ്റഡി സെൻറ്റർ ഡൽഹി എന്ന് പറയുന്ന നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഒരു സൈബർ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അതിൽ പങ്കാളിയായാൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. മുസമ്മിലിനെ കുറിച്ചിട്ടാണ് അതുവരെ പഠിച്ചു എന്നാണ് അറിഞ്ഞത്. മുസമ്മിൽ, സൂറ മുസമ്മിലിനെ കുറിച്ചിട്ടുള്ള ഒരു, അതിൽ നിന്നാണ് നമുക്ക് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ സൂറ മുസമ്മിൽ എന്താണ്, എന്താണ് അതിൻ്റെ ഒരു മുഴുവൻ കാമ്പെന്താണ്, അതിൻ്റെ ഉള്ളടക്കം എന്താണ്, അതിൻ്റെ അവതരണ പശ്ചാത്തലം എന്താണ്, എന്തൊക്കെ വിഷയങ്ങളാണ് അതിൽ പൊതുവെ പ്രധാനമായും അള്ളാഹു സുബ്ഹാനഹു വതാല കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആമുഖം മാത്രമായി നമുക്ക് ഈ ടോക്കിനെ ചുരുക്കാം. ഇൻഷാല്ലാ അടുത്ത ക്ലാസ് മുതൽ ഈ സൂറത്തിൻ്റെ ആയത്തുകൾ ഓരോന്നായി പഠിച്ചുകൊണ്ട് വിശദമായി അടുത്ത ക്ലാസ് മുതൽ നമുക്ക് തുടരാം. സൂറ മുസമ്മിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയ സൂറത്താണ്. അതിൽ നിരവധി പാഠങ്ങളുണ്ട്. രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഈ സൂറത്ത് അവതരിച്ചതെന്നാണ് മുഫസ്സിറുകളൊക്കെ പറയുന്നത്. മക്കി കാലഘട്ടവും മദനി കാലഘട്ടവും. ഈ മദനി കാലഘട്ടത്തെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറയുന്നു അല്ല, അതും അവസാനത്തെ ആയത്താണ്, അതും മക്കി കാലഘട്ടത്തിൽ തന്നെയാണ് അവതരിച്ചത് എന്നാണ് ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. ഇങ്ങനെ രണ്ട് കാലഘട്ടങ്ങളായിട്ടാണ് ഈ സൂറത്ത് അവതരിച്ചത്. മുസമ്മിൽ എന്നുള്ള പേരിൽ നിന്നാണ് സൂറത്തിന് പേര് വരുന്നത്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. ആ ഒരൊറ്റ ആയത്തിൽ യാ യുഹൽ മുസമ്മിൽ ഇല്ലാ കലില എന്ന് പറയുന്ന യാ യുഹൽ മുസമ്മിൽ എന്ന് പറയുന്ന മുസമ്മിൽ നിന്ന് ഈ സൂറത്തിന് പേര് കിട്ടി എന്നതേ ഉള്ളൂ. ബാക്കി വിഷയങ്ങളൊക്കെ വേറെ വേറെയാണ്. അതുകൊണ്ട് നമുക്കറിയാം സൂറത്തിൻ്റെ പേരുകൾ എങ്ങനെയാണ് സ്വീകരിക്കാറുള്ളത്. ഏതെങ്കിലും ഖുർആനിലെ പ്രസിദ്ധമായ, പ്രസക്തമായ ഏതെങ്കിലും ഒരു പദാവലിയിൽ നിന്നോ നിന്നായിരിക്കാം എന്നാണ് സാധാരണ ഖുർആനിലെ അധ്യായങ്ങൾക്ക് പേര് അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിച്ചിട്ടുള്ളത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതല്ലല്ലോ, അള്ളാഹു തന്നെ ഡയറക്റ്റ് പേര് തിരഞ്ഞെടുത്തതാണ്. അപ്പം ആ മുസമ്മിൽ എന്നുള്ള പേരാണ് നമ്മുടെ സൂറത്തിൻ്റെ പേര്. ഈ സൂറത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏകദേശം 19 ആയത്ത് വരെ മക്കി കാലഘട്ടത്തിലാണ് അവതരിച്ചത് എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. അവസാനത്തെ 20 ആയത്ത് ഒരു കുറച്ച് വലിയ വലിയ ആയത്താണ്. ആ ആയത്ത് മദനി കാലഘട്ടത്തിലാണ് അവതരിച്ചതെന്നാണ് പറയണത്. എന്നാൽ പോലും ചില പണ്ഡിതന്മാർ അല്ല, ഈ സൂറത്ത് മുഴുവൻ മക്കി കാലഘട്ടത്തിലാണ് അവതരിച്ചത് എന്നും പറയാറുണ്ട്. കാരണം ഇതിങ്ങനെ അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം പണ്ഡിതന്മാരുടെ ആ ആയത്തുകളിലുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഏത് കാലത്തിൽ അവതരിച്ചത് എന്ന് പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത്. അതാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം. ഈ സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വാഭാവികമായും സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇറങ്ങിയ സൂറത്തായതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നേരിട്ട പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് ഈ സൂറത്ത്, ഞാൻ പറഞ്ഞ പോലെ 19 ഏകദേശം എല്ലാ ആയത്തുകളും, അതിൽ പ്രത്യേകിച്ച് 19 ആയത്തുകൾ ഉള്ളത്. അതിൽ ആദ്യത്തെ ആയത്തുകൾ തന്നെ സൂചിപ്പിക്കുന്ന പ്രകാരം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തയ്യാറാവാനുള്ള ഒരു ശാസന ആദ്യത്തെ കും അയ്യുൽ മുസമ്മിൽ കുമില്ലൈല ഇല്ലാ ഖലീല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതച്ചു മൂടിക്കിടന്ന് ഉറങ്ങുന്നവൻ എന്ന് എഴുന്നേക്കുക, എന്നിട്ട് നിസ്കരിക്കുക, അത് ഏറെയും കുറഞ്ഞു മേരെ ടൈമിന്റെ രീതികളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല വരുന്ന ആയത്ത് പറയുന്നു. എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് അതില് ഏറിയും കുറഞ്ഞുമുള്ള രീതിയിൽ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാൻ പറയുന്നു. അതില് കൂടിയോ കുറഞ്ഞോ ചെയ്യാം, എന്നാൽ പോലും കൂടുതൽ നമസ്കരിക്കാനുള്ള പ്രചോദനം ശാസന അള്ളാഹു കൊടുക്കുന്നു എന്ന രീതിയിലാണ് ഈ സൂറത്തിന്റെ ഘടന തന്നെ. അതിന്റെ കൂടെ തന്നെ ഖുർആനുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തെ ഈ സൂറത്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാവാം ഉള്ള അതുവരെ അവതരിച്ച ആയത്തുകളെ സൂറത്തുകളെ നിരന്തരം ഓതുകയും അത് നിർത്തി നിർത്തി ഓതുക എന്നുള്ളതാണ് ഈ ആയത്തുകൾ തന്നെ പഠിപ്പിക്കുന്നത്. അതായത് സാവധാനം മനസ്സറിഞ്ഞ് ആത്മശാന്തി വരുന്ന തരത്തിലുള്ള ഖുർആൻ ഓതുന്നതിൻ്റെ ഒരു ആവശ്യകതയെ പരോക്ഷമായി ഈ സൂറത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഖുർആൻ ഓതുന്നത് എന്തിനാണ്? ഖുർആൻ ഓതുന്നത് ഒരു അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾക്ക് ശാന്തി കിട്ടട്ടെ, അപ്പം മാനസിക സംതൃപ്തി ലഭിക്കാൻ, പ്രശ്നങ്ങളിൽ നിന്നും ഡിപ്രഷനിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകളോ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ഖുർആനെ കുറിച്ചുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം, ആ ഓർമ്മകളും ബോധവും നിരന്തരമുള്ള കണക്ഷനും നമ്മളിലേക്ക് ഉണ്ടാവുവാൻ വേണ്ടി ആണ് ഇവിടെ ആ തരത്തിലുള്ള ഖുർആൻ പാരായണത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പരാമർശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തുകൊണ്ടാവാം അത് പറയുന്നത്? സ്വാഭാവികമായും പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലായിട്ടാണ് ഈ സൂറത്ത് ആദ്യ ഭാഗം രണ്ട് ഭാഗമായിട്ടാണ് അവതരിച്ചത് ഞാൻ പറഞ്ഞിരുന്നു. അതിലെ ഈ സൂറത്തിന്റെ ആദ്യ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിലാണ്. അതായത് പരസ്യ പ്രബോധനം തുടങ്ങുകയും ഒരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടാവുന്ന ടെൻഷനെ ദൂരീകരിക്കുവാൻ വേണ്ടി ഖുർആനോട് കൂടുതൽ അടുക്കുക, അള്ളാഹുവിനോട് ഒറ്റയ്ക്ക് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുക. അതിന് ഏറ്റവും നല്ല സമയം അർദ്ധരാത്രി, നമ്മൾ എല്ലാവരും ഉറങ്ങുന്ന സമയത്തുള്ള നമസ്കാരം ആണ്. അപ്പം ആ ഒരു സമയത്തിന്റെ ബോധവും നൽകുക, അതുപോലെ തന്നെ അതുവരെ ഉള്ള ഖുർആന്റെ ഭാഗങ്ങൾ മുഴുവൻ ഖുർആൻ അവതരിക്കുന്നില്ലല്ലോ ആ സമയത്ത്, അപ്പോൾ അതുവരെയുള്ള ഖുർആനുമായിട്ടുള്ള ബന്ധം, അതുവരെ അവതരിച്ച സൂറത്തുകളുമായിട്ടുള്ള നിരന്തര ബന്ധം, അതിലൂടെ അള്ളാഹുവിനോട് അള്ളാഹുവിനെ കുറിച്ചുള്ള നിരന്തര സ്മരണ, അള്ളാഹുവിനെ കുറിച്ചുള്ള നിരന്തര ഓർമ്മ, അള്ളാഹുമായി പാരായണം ചെയ്യുന്നതിലൂടെ നമസ്കരിക്കുന്നതിലൂടെ അള്ളാഹുമായിട്ടുള്ള നിരന്തര ബന്ധം, ഇത് ആ സമയത്ത് പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് ഒരു മറുവിധി, ഒരു പ്രതിവിധി, ഒരു മറുമരുന്ന് എന്ന രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ആദ്യ ഖുർആന്റെ ഈ സൂറത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. വേറെയും പറയുന്നുണ്ട് തഹജ്ജുദിനെ കുറിച്ച്. തഹജ്ജുദ് നിസ്കരിക്കേണ്ട ആവശ്യം ഞാൻ പറയണ, നമസ്കാരം ഇബാദത്തിന്റെ കാര്യം പറയുമ്പോൾ ഖുർആൻ പാരായണം പറയുന്നു, നിസ്കാരം പറയുന്നു, തഹജ്ജുദിന്റെ വർത്തമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ആദ്യ ഭാഗങ്ങൾ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ആ ഭാഗങ്ങളിൽ തന്നെ എതിർപ്പുകളെ, അതായത് ശത്രുക്കൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കും, ശത്രുക്കൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരും, ആ സമയത്ത് എതിർപ്പുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അത് ക്ഷമിച്ചു കളയുക എന്ന രീതിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയുന്നുണ്ട്. പിന്നെ രണ്ടാം ഭാഗത്തിലാണ് ഈ സൂറത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് മദനി അവതരിച്ചതാണ് അവസാനത്തെ ആയത്ത് എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം ഈ 20-ാമത്തെ ആയത്തിലെ ഉള്ളടക്കത്തെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസമാണ്. കാരണം അതില് അവസാനത്തെ ആയത്തിൽ ഈ സൂറത്തിൽ പറയുന്നത് ജിഹാദിനെ കുറിച്ച് പറയുന്നുണ്ട്. യുഖാതിലൂന എന്ന് പറയുന്ന വാഹ്റീന യുഖാതിലൂന ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കൂട്ടർ ഖിതാൽ ചെയ്യുന്നു എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ജിഹാദ് എന്നതിൻ്റെ അപ്പുറം ഖിതാൽ എന്നുള്ള, യുദ്ധം എന്നുള്ള പരാമർശം മക്കി സൂറത്തുകളിൽ ഉണ്ടാവാറില്ല, ഇല്ല, പകരം മദനി സൂറത്തുകളിലാണ് ഉള്ളത്.
അതൊന്ന് ഹസന അവസാനത്തെ ആയത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് നമസ്കാരം നിർവഹിക്കുക അതിൻ്റെ കൂടെ സക്കാത്ത് കൊടുക്കുകയും ചെയ്യുക. മക്കി സൂറത്തുകളിൽ പൊതുവെ സക്കാത്തിനെ കുറിച്ചും അതിൻ്റെ രീതികളെ കുറിച്ചും വിശദീകരിക്കുന്നില്ല. എന്നാലും മദനി സൂറത്തിൻ്റെ ഭാഗങ്ങളിൽ അത് പറയുന്നുണ്ട്. കിത്താലിൻ്റെയോടൊപ്പം തന്നെ കിത്താല് യുദ്ധം പറയുന്ന ഭാഗത്തു തന്നെ ഈ സക്കാത്ത് കൊടുക്കുന്നതും കൂടിയുള്ള ഒരു വിശദീകരണം ഉള്ളത് കൊണ്ടാണ് ഭൂരിപക്ഷമാവും പണ്ഡിതന്മാരും മൗലാനാ മദനി അടക്കമുള്ള ആധുനികരായ പണ്ഡിതന്മാരും ഈ സൂറത്ത് മദനി സൂറത്ത് ഈ സൂറത്തിൻ്റെ ഈ അവസാനത്തെ രണ്ടാം ഘട്ടമുള്ള ഈ അവസാനത്തെ ആയത്ത് 20-ാമത്തെ ആയത്ത് മദീനയിൽ അവതരിച്ചതാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇങ്ങനെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ്. അപ്പോ ഇതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്, ഇപ്പം ഉള്ളടക്കം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ആയത്തുകൾ ഈ സൂറത്തിൻ്റെ ആദ്യത്തെ ആയത്തുകളിൽ ഏകദേശം ഈ 14 വരെയുള്ള ആയത്തുകളിൽ മുഴുവനും ഈ സൂറത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഇബാദത്ത് അതുപോലെ തന്നെ അള്ളാഹുവിനെ ആശ്രയിക്കുന്നതുമായി ബന്ധപ്പെട്ട അതുപോലെ സമ്പൂർണമായ സമർപ്പണം അള്ളാഹുവിന് നൽകുക എന്ന് പറയുന്നത് അക്രമികളോട് ക്ഷമിക്കുക എന്ന് പറയുന്ന ഭാഗം അതിൻ്റെ കൂടെ തന്നെ ഈ അവര് ഇങ്ങനെയുള്ളവര് എല്ലാം അള്ളാഹു തന്നെ അവരെ ഡീല് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെയുള്ള വിശദീകരണങ്ങളാണ് ആദ്യത്തെ ഈ ആയത്തുകളിൽ ആദ്യത്തെ ഏകദേശം 14 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നത്. ഞാൻ ആ ഭാഗം എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുറക്കുന്നത്. ഇങ്ങനെ തരത്തില് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് എങ്ങനെ ഈ പ്രശ്നങ്ങൾ മുന്നിൽ വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതില് പറയുന്നുണ്ടല്ലോ 1 മുതൽ 14 വരെയുള്ള ആയത്ത്, അതായത് യായുൽ മുസമ്മിലും മുതൽ തുടങ്ങി ഈ പറയുന്നതാ യോമ തർജിഫുൽ അർദു വൽ ജിബാലു വകാനത്തുൽ ജിബാലു കസീബ മഹീല എന്ന് പറയുന്ന ആയത്ത് വരെയുള്ള ഭാഗങ്ങള് ഈ അള്ളാഹുവിനെ ആശ്രയിക്കുന്നതിനെ കുറിച്ചും സമ്പൂർണമായി അള്ളാഹുവിന് സമർപ്പിക്കുന്നതിനെ കുറിച്ചും അക്രമികളോട് ക്ഷമിക്കുകയും അവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യാനും അവഗണിച്ച് കളയാനും എല്ലാം അള്ളാഹു അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും എന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ആയത്തിൽ പറയുന്നുണ്ട്. അതിനുശേഷം ഉള്ള 15 മുതലുള്ള 19 വരെയുള്ള ആയത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഈ എങ്ങനെയാണ് ഈ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലുള്ള നബിയുടെ വാക്കുകൾ കേൾക്കാത്ത ശത്രുക്കളോട് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്ന ഭാഗമാണിത്. 15 മുതൽ 19 വരെയുള്ള ആയത്തുകൾ, അതായത് അവർക്ക് താക്കീത് നൽകുകയാണ് ഇവിടെ പറയുന്നത്. കണ്ടല്ലോ, അതായത് ഇന്ന അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിറൗൻ റസൂല. ഇവിടെ ഈ പറയുന്നത് അള്ളാഹു നിങ്ങളിലേക്ക് ഈ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നതാണ്. അതായത് മൂസ നബിയെ ഫിറൗനിലേക്ക് അയച്ച പോലെ തന്നെ നിങ്ങളിലേക്കും അള്ളാഹു സുബ്ഹാനഹു വതാല നബിയെ അയച്ചു തന്നിരിക്കുകയാണ്. അവരെ ധിക്കരിച്ചതിന്റെ ഫലമായി അള്ളാഹു ഫിറൗൻ ധിക്കരിച്ചതിന്റെ ഫലമായി എന്ത് ശിക്ഷയാണ് കൊടുത്തതെന്നും അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെയും പറയുന്നുണ്ട്, അതായത് പിന്നീട് പറയുന്നത് പരലോകത്തെ കുറിച്ചുമുള്ള ശിക്ഷയെ കുറിച്ചും ഇനി വരാൻ പോകുന്ന മുന്നറിയിപ്പുകളെ കുറിച്ചും എന്നിട്ട് പറയുന്നത് ഇന്ന ഹാദി തദ്ക്കിറ ഫമൻ ഷാ തഖദ ഇലാ റബ്ബിഹി സബീല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്, ഇതൊരു ഉത്ബോധനം മാത്രമാണ്. ഇഷ്ടമുള്ളവൻ തന്റെ നാഥനെ പ്രാപിക്കാനുള്ള മാർഗം സ്വീകരിച്ചു കൊള്ളട്ടെ. ഇഷ്ടമുള്ളവൻ, ഇത് ബോധമുള്ളവനും ഈ കാര്യം മനസ്സിലായവനും പിന്നെ സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം തീരുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20-ാമത്തെ ആയത്തിലാണ് ഈ സൂറത്തിന്റെ പ്രധാനപ്പെട്ട ഞാൻ മദീന സൂറത്ത് മദീനയിൽ അവതരിച്ച ആയത്ത് എന്ന് പറയുന്ന ഭാഗം. ഇവിടെയാണ് ഈ ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, അതായത് ഖിത്താലിനെ കുറിച്ച് വാഅഖിറൂന യദ്രിബൂന ഫിൽ അർദി യബ്തഗൂന മിൻ ഫളില്ലാ വാഅഖിറൂന യുഖാതിലൂന ഫീ സബീലില്ലാ എന്ന് പറയുന്നിടത്ത് ഖിത്താലിനെ കുറിച്ചും യുദ്ധത്തെ കുറിച്ചും പറയുന്നു. അതുപോലെ തന്നെ വഅഖീമുസ്സലാത്ത വആതു സകാത്ത് സകാത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ ഭാഗങ്ങളായി തരംതിരിച്ചുകൊണ്ട് ഈ രണ്ട് ഘട്ടങ്ങളെയും മുഴുവനും ഈ സൂറത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വതാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ട ഒരു ബോധനം നൽകുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഈ സൂറത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒന്ന് ദഅവത്തിന്റെ
ഒരു ദാവത്തിൽ നല്ല രീതിയിൽ തുടങ്ങാനും അതുപോലെ തന്നെ അതിന് കൂടുതൽ സജ്ജമാവാനും ആ മേഖലകളിൽ അനുഭവിച്ച പ്രശ്നങ്ങളെ മനസ്ഥൈര്യത്തോടുകൂടിയും അള്ളാഹുവിന്റെ സാമീപ്യം കൂടുതൽ കാംക്ഷിച്ചുകൊണ്ട് അതിനെ അതിൽ വീണ്ടും അടിയുറച്ചു നിൽക്കാനും വേണ്ടിയും ശത്രുക്കളോ ആരെങ്കിലും അതായത് നമ്മൾ നല്ലൊരു പ്രവർത്തനം തുടങ്ങുകയും ആ പ്രവർത്തനത്തിന്റെ മധ്യ രീതിയിൽ വെച്ച് ഒരു ആ ഒരു ആ അതിൻ്റെ റൂട്ടിൽ അതിൻ്റെ ഇടയിൽ വെച്ച് ആരെങ്കിലും നമ്മെ നല്ല മാർഗത്തിൽ തുടരുന്ന നമ്മെ ആരെങ്കിലും ഉപദ്രവിക്കാനും ആക്ഷേപിക്കാനും ഈ രീതിയെ പരിഹസിക്കാനും തയ്യാറെടുക്കുമ്പോൾ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചും എന്നിട്ട് അവരോട് തന്നെ അള്ളാഹു ഈ പറയുന്ന എതിർക്കുന്നവരോട് കൂടി തന്നെ അള്ളാഹു ശാസന നൽകുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇത് ഈ പറയുന്നത് ഈ റസൂലിനെ നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്നത് മൂസ അലൈഹിസ്സലാം ഫിറോവിൻ്റെ അടുത്തേക്ക് പോയത് പോലെ തന്നെയാണ്. ഈ റസൂൽ നിങ്ങളെ നിങ്ങളോട് വന്നത് നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അതനുസരിക്കാത്ത അത് ചെവിക്കൊള്ളാത്ത അതിനെ ധിക്കരിച്ച ഫിറോവിനും കൂട്ടനും സംഭവിച്ച ഇതെന്തെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറയുന്ന മുൻകാല ചരിത്രത്തെ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതാല ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് ആ ആ ഒരു സാഹചര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടി അതാണ്. അതായത് ഒരു ആർഗ്യുമെന്റ് പറയുമ്പോൾ വെറുതെ പറഞ്ഞു പോവുക എന്നതിൻ്റെ അപ്പുറം ചരിത്രപരമായ തെളിവുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കാര്യത്തെ വേണ്ട രീതിയിൽ അവലോകനം ചെയ്തുകൊണ്ട് കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു ആശയത്തെ മുന്നോട്ട് വെക്കുന്നത്. അതിൽ നിന്നും നമുക്കും കിട്ടുന്ന ഒരു പാഠവും കൂടി അതാണ്. എങ്ങനെ ഒരു വിഷയത്തെ സമീപിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും പഠിപ്പിച്ചു കൊടുക്കുന്നു, കൂടെ ആ സൂറത്ത് എക്കാലത്തേക്കും അവശേഷിക്കുന്നു എന്നതുകൊണ്ട് അതിൽ നിന്നും നമുക്കും ഈ പാഠം കിട്ടുന്നു. എങ്ങനെ ഒരു ഒരു വിഷയത്തെ സമർപ്പിക്കണം, ചരിത്രപരമായ തെളിവുകൾ കൊണ്ട് യുക്തിപരമായ തെളിവുകൾ കൊണ്ട് വേണ്ട രീതിയിലുള്ള വസ്തുതകൾ കൊണ്ട് കാര്യത്തെ സമർപ്പിക്കണം എന്ന് പറയുന്ന ഒരു മെത്തഡോളജി പോലും ഈ സൂറത്തിൽ നിന്ന് നമുക്ക് പരോക്ഷമായി ലഭിക്കുന്നുണ്ട്. ഈ തരത്തിൽ വളരെ വിശാലമായ ചെറിയ സൂറത്തെങ്കിലും 20 ആയത്തോളമുള്ള സൂറത്താണെങ്കിലും രണ്ട് ഘട്ടങ്ങളായി അവസാനത്തെ കുറിച്ച് സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഭാഗം 10 വർഷത്തിന് ശേഷമാണ് അത്രയെ അവസാനത്തെ ആയത്ത് അവതരിക്കപ്പെട്ടത്. അപ്പൊ അത്രയും വിശാലമായ കാലഘട്ടത്തിൽ അവതരിച്ച എന്നാൽ ഈ 20 ആയത്തുകൾ മാത്രമുള്ള ഈ സൂറത്തിന്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാവത്തിനെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും അതിന് സ്ഥൈര്യം ലഭിക്കുകയും അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും അതിൻ്റെ കൂടെ തന്നെ അവസാനത്തെ ആയത്ത് ചേർത്ത് വെക്കുന്നതിൽ കൂടി ദാവത്തിനെ കുറിച്ചും ഈ നല്ല സന്മാർഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുകയും അതിന് സാമ്പത്തിക വിനിമയം നടത്തുന്നതിനെക്കുറിച്ചും ശാരീരികമായിട്ടുള്ള സമർപ്പണത്തെക്കുറിച്ചും ആദ്യം സൂറത്തിൻ്റെ ആദ്യത്തിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഴുവൻ സമർപ്പണത്തെ കുറിച്ചിട്ടാണ്. സൂറത്തിൻ്റെ അവസാനം പറയുന്നത് ശാരീരികവുമായും സാമ്പത്തികവുമായ മുഴുവൻ അള്ളാഹുവിൻ്റെ മുന്നിൽ മുഴുവനായും സമർപ്പിക്കുന്നവരെ കുറിച്ചിട്ടാണ്. അപ്പം ഒന്ന് ഈ സൂറത്തിന്റെ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമർത്ഥത്തിനെ കുറിച്ച് പറയുന്നു. സൂറത്തിന്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പാഠ്യങ്ങൾ പഠനങ്ങളും ശാസനകളും പിൻപറ്റിയ ഒരു വിഭാഗത്തിന്റെ ഉപമയും കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് അവസാനിക്കുന്നത്. അപ്പോൾ ഈ സൂറത്ത് തന്നെ ഈ ഈ സൂറത്തിൽ തന്നെ വിവിധ കാലഘട്ടങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെലുത്തിയ ആ സമൂഹത്തിൽ ചെലുത്തിയ ഒരു സ്വാധീനത്തെയും തൻ്റെ കയ്യിലുള്ള ധനത്തെയും അള്ളാഹുവിന് വേണ്ടി ശരീരത്തെയും ത്യജിക്കാൻ തയ്യാറാവുന്ന സമർപ്പിക്കാൻ തയ്യാറുന്ന ഒരു സമൂഹത്തെ കുറിച്ചും ഈ സൂറത്തിൽ പരാമർശമുണ്ട്. ഇങ്ങനെ വിവിധ വിഷയങ്ങളെ ഈ 20 ആയത്തുള്ള സൂറ അൽ മുസമ്മിൽ ഒതുക്കുന്നുണ്ട്. ഇത്രയും വളരെ ചുരുക്കിയാണ് ഞാൻ വിശദീകരണങ്ങൾ പറഞ്ഞത്. ഇനി ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ വിശദമായ ഈ സൂറത്തിനെ കുറിച്ച് വിശദമായി നമുക്ക് സംസാരിക്കാം. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.